ആണോ ഇഷ്ടപ്പെട്ടോ? ട്രാവൽ ട്രെൻഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഉരുളിക്കുത്ത് എന്ന് പറഞ്ഞൊരു തോട്, വെള്ളച്ചാട്ടം തന്നെയാണ്, ഒരു വാട്ടർഫോൾസ്. അപ്പോൾ അത് പരിചയപ്പെടുത്താനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ തന്നെ കാണിക്കാം. കഴിഞ്ഞ വീഡിയോയിലും നമ്മളൊരു വാട്ടർഫോൾസാണ് പരിചയപ്പെടുത്തിയത്, കല്ലടി വാട്ടർഫോൾസ്. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ഒരു ലിങ്ക് കൂടി ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഉരുളിക്കുഴി വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഞാനും മീനും ഉണ്ട്. ഞങ്ങൾ എന്താ പറയുക, ഇവിടെ എല്ലാവരുടെയും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ആ തോടിൻ്റെ സൈഡിലോട്ട് വന്നത് ഇതിങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണ്. അതുപോലെ ഈ തോടിങ്ങനെ വന്നു കഴിഞ്ഞ് താഴോട്ട് താഴെ ആ ഒരു സൈഡിലോട്ട് വെള്ളം ചാടുന്ന ഒരു കുത്താണ്. താഴോട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്, അല്ലെങ്കിൽ പിന്നെ ആ വഴിയിൽ അതിൻ്റെ മുകളിൽ കൂടെ ചുറ്റിക്കിറങ്ങി തന്നെ. അപ്പോൾ ഏതായാലും ഇതിക്കടെ നമ്മൾ ഇറങ്ങാം. ഇതിക്കടെ ഇറങ്ങാൻ പറ്റി സൂക്ഷിച്ച് ഇറങ്ങണം, കാരണം കുറച്ച് നോക്കി ഇറങ്ങേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴോട്ടെത്തി. നല്ലൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഈ മാമലക്കണ്ടത്ത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന, സന്ദർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഉരുളിക്കുഴി വാട്ടർഫോൾസ്. അപ്പോൾ നമ്മുടെ ഇൻട്രോ പറഞ്ഞ ആളെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. ഇതാണ് മീനാക്ഷി. ഏത് പറയണി, എന്താ ചെയ്യുന്നതെന്ന് പറയാം. ബയോമാക്സ് 12th പഠിക്കുന്നു. നമുക്ക് സൗണ്ട് ഇച്ചിരി കുറവാണ്, പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും കൂടെ ആകാൻ പോകുന്നു. വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വാട്ടർഫോൾസ് ആണ് ഇത്. എനിക്ക് തോന്നുന്നു ഒരു ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്താൻ പറ്റും. എപ്പോഴും ഇങ്ങനെ വെള്ളമല്ല, പക്ഷേ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളി വ്യൂ ആണ്. ഈ തോടിലും പുഴയിലൊക്കെ ഉണ്ടാകുന്ന സാധനം ഞമണിക്കാന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്നാ പറയുന്നതെന്ന് അറിയില്ല. ഇതിൽ നിന്നുള്ള ഈ ദശ എടുത്തിട്ട് നമ്മൾ കക്കയൊക്കെ കുത്തിയെടുക്കുന്ന പോലെ ഇതിൽ നിന്ന് ഈ ദശ എടുത്തിട്ട് നമ്മൾ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ കിട്ടിയ സംഭവമാണ്. അപ്പോൾ നമ്മുടെ കൂടെ എൻ്റെ ബ്രദർ ബിനിൽ, എൻ്റെ സിസ്റ്റർ, അതുപോലെ തന്നെ എൻ്റെ അളിയനും ഉണ്ട്. അപ്പോൾ അവരങ്ങ് താഴോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ വാട്ടർഫോൾസിൻ്റെ എന്താ പറയുക ഇതെല്ലാം കണ്ടിട്ട് ഇവിടെ നിന്നു. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ താഴോട്ട് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൂടെ കാണിക്കാം. നമ്മൾ രണ്ടും കൂടെ ഈ തോട് പയ്യെ മുറിച്ച് കിടക്കണം. അങ്ങനെ ഞങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ആ മല കാണുന്നുണ്ടോ? ഓക്കെ പാ, നമുക്ക് ഇനി അവരുടെ കൂടെ താഴോട്ട് പോവാം. വെള്ളച്ചാട്ടം ഇങ്ങനെ പല തട്ടുകളായിട്ട്, ചെറിയ ചെറിയ തട്ടുകളായിട്ട് തിരിഞ്ഞിട്ടാണ് ഇതിൽ കൂടെ ഒഴുകുന്നത്. ഈ കാലത്ത് ഈ മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ടു വന്നതാവാം ഈ പാറക്കെട്ടുകൾ. അവരിതേ മുകളിലോട്ട് താഴോട്ട് പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇതല്ലേ മുള്ളുള്ള സാധനം, എനിക്ക് തോന്നുന്നു ഇത് ഇഞ്ച എന്ന് പറയുന്ന സാധനമാണ്. ഉറപ്പില്ല എങ്കിലും കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താണ്. ഇവിടെ കുറേ ചെടികളുണ്ട്. ഇതെല്ലാം ഔഷധഗുണമുള്ള ഒരുപാട് ചെടികളാണ് തോന്നുന്നു. ഞാനിത് കാണിച്ചു തരാം. ഈ ഒരു ചെടിയെപ്പറ്റി ഒരു പഴഞ്ചൊല്ലില്ലേ, അമ്മ വിളുമ്പി മോള് കിറമ്പി മോളുടെ മോളൊരു സുന്ദരിക്കോത. അത് ഈ ഒരു ചെടീനെ പറ്റി ഉള്ള ഒരു പഴഞ്ചൊല്ലാണ്. ഈ പാറയുടെ കെട്ടുണ്ട് നിന്റെ എന്നതൊക്കെ അഗാധമായൊരു വിടവ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരാൾ കീറി നിന്നാൽ പോലും അറിയില്ല, അത്രയ്ക്ക് വലുതാണ്.
വെള്ളമല്ലേ, പക്ഷെ നല്ല ടച്ചപ്പുള്ള ലക്ഷ്യം നടത്തിയിരുന്ന ഞാൻ കാണിച്ചുതരാം, ഒന്നോടെ പോയിരുന്ന് കാണിച്ചുതരാം അവിടുത്തെ അവസ്ഥ എന്താണ്. അത്രയ്ക്ക് ഫോഴ്സിലാണ് വെള്ളം വരുന്നേ. ഞാനൊക്കെ ഉറക്കെ സംസാരിച്ചിട്ടാണ് കേൾക്കുന്നത്. ഒന്നുകൂടെ അവിടെ കയറി അപ്പൊ തിരുവിതാം കുഴപ്പമില്ല, പക്ഷെ അവിടെ ഇപ്പൊ ഭയങ്കര ഫോഴ്സിൽ വെള്ളം വരുന്നത്. അടിപൊളി താളിയൊക്കെ ഉണ്ടാക്കി, വെള്ളച്ചാട്ടത്തിനുള്ള താളിയൊക്കെ ഉണ്ടാക്കിയാണ് നമ്മള്. നിങ്ങൾക്ക് സുന്ദരിച്ച് സുന്ദരിയാവാ തലയിലെ താഴെയൊക്കെ അകറ്റാനായിട്ട്. ഒരു രക്ഷയില്ല, കിടില്ല. അപ്പൊ താഴെയൊക്കെ ഇട്ട് തല സെറ്റ് ചെയ്തു. ഇനിയൊക്കെ വെള്ളത്തിറങ്ങി കഴുകളയണ്ടേ? അപ്പൊ അത് കളഞ്ഞേക്കാം. വെള്ളച്ചാട്ടം മലയും കാടും മഞ്ഞൊക്കെ ആയിരിക്കും ഇനി കുറേ നാളത്തേക്ക് നമ്മുടെ വീഡിയോ. അപ്പൊ ഉരുളിക്കുഴി വാട്ടർഫോൾസിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അടിച്ചേക്കുക. എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പൊ അതിൽ മെസ്സേജ് അയക്കുക, ചോദിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ